സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ തന്നെ ടൈപ്പ് ഓഫ് വേരിയൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, കമ്പ്യൂട്ടറിൻ്റെ പലതരം വേരിയൻസിനെ കുറിച്ച്. സോ അതിൽ അടുത്ത വരുന്നതെന്ന് പറയുന്നതാണ് ഈ നെറ്റ്ബുക്ക് പി സി. ഈ നെറ്റ്ബുക്ക് പി സി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ലാപ്ടോപ്പിൻ്റെ ഒരു ചെറിയ മിനി സൈസ്. സാധാരണ ഒരു നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഒക്കെ അത്രയും വലിപ്പമുള്ള ഒരു മിനി കമ്പ്യൂട്ടറാണ് നെറ്റ്ബുക്ക് പി സി എന്ന് പറയുന്നത്. നമുക്ക് ഇതൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്തെങ്കിലും കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും ചെറിയ ലിമിറ്റേഷൻസ് ഉള്ള കാര്യങ്ങൾക്ക്, ഇപ്പോൾ കൊണ്ട് നടന്ന് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനോ മെയിൽ അയക്കാനോ മെയിൽ അയക്കാനോ ഇനിയിപ്പോൾ ഒരു വേർഡ് എഡിറ്റ് ചെയ്യാനോ നമുക്ക് ഇന്ന് നമുക്കറിയാം മൊബൈലിലുണ്ട്, നമ്മുടെ എഡിറ്റേഴ്സൊക്കെ മൊബൈലുണ്ട്. പക്ഷെ അതിനെക്കാട്ടി കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും, അവർക്ക് കമ്പ്യൂട്ടറിൻ്റെ ആ സ്ക്രീനിലും കീബോർഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഈസി ആക്സസിബിൾ ആണ്. സോ അതിന് വേണ്ടി നിർമ്മിച്ചാണ് ഈ നെറ്റ്ബുക്ക് പി സി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? അപ്പം ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ കിട്ടും. സിംപ്ലി ഇത് കൊണ്ടു നടക്കാൻ പോക്കറ്റ് സൈസ് ആണ്, സോ നമുക്ക് കൊണ്ടു നടക്കാം. നമുക്ക് എഡിറ്റിങ്ങും എന്തെങ്കിലും ഒരു വേർഡ് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഉണ്ടാക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് സഹായമാകും. അതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലോ സൈസ് ആയതുകൊണ്ട് ലോ റാം ആയിരിക്കും, ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് വളരെ കുറവായിരിക്കും, ലിമിറ്റഡ് പവർ സോഴ്സ് ഉണ്ടാവുള്ളൂ. കാരണം ഒരു നമ്മൾ ലാപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാപ്പിൻ്റെ യൂസ് അല്ല നടക്കുന്നത്. സോ അപ്പോൾ ഒരു ഒരു മണിക്കൂറോ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. ഇന്ന് ഇന്ന് നെറ്റ്ബുക്ക് പി സി നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ളവർ വരുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും അതിന് ലിമിറ്റഡ് പവർ സോഴ്സേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജും നെറ്റ്ബുക്കിൻ്റെ കാര്യങ്ങൾ. സോ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ടാബ്ലറ്റ് പി സി. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഈ മൊബൈലിൻ്റെ കുറച്ചും കൂടി വലിയ വീതിയും നീളമൊക്കെ ഉള്ള ഒരു വലിയ സൈസുള്ള ഒരു ടാബ്. പണ്ടത്തെ സ്ലേറ്റ് സ്ലേറ്റ് ഇല്ലേ, സ്ലേറ്റ് കാണാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. സോ സ്ലേറ്റ് പോലെ തന്നെ അത് തന്നെ. അപ്പം അതിൽ നമ്മുടെ നമുക്ക് ആൻഡ്രോയിഡും റൺ ചെയ്യാം, ആൻഡ്രോയിഡ് ഓയസും റൺ ചെയ്യാം, കൂടാതെ നമുക്ക് വിൻഡോസും അല്ലെങ്കിൽ ഏതെങ്കിലും നേരത്തെ ഞാൻ പഠിപ്പിച്ച പോലത്തെ ഉബുണ്ടുവോ അങ്ങനത്തെ ഏതെങ്കിലും ഫ്രീ സോഫ്റ്റ്വെയർ നമുക്ക് അതിൽ റൺ ചെയ്യാം. അതിന് ഓരോന്നായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉള്ള ടാബ്ലറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇതിൻ്റെ കീസ് അല്ലെങ്കിൽ നമ്മൾ കീപാഡ് എന്ന് പറയില്ലേ, കീപാഡ് റിമൂവബിൾ ആയിട്ടും അല്ലെങ്കിൽ എക്സ്ട്രാ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കീബോർഡുള്ള പി സികൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ അടുത്തെന്ന് പറയുന്ന ബുക്ക്ലെറ്റ്. ഈ ബുക്ക്ലെറ്റ് സാധാരണ നമ്മുടെ ടാബ് തന്നെയാണ്, പക്ഷേ ഡബിൾ സ്ക്രീൻ ഉണ്ടാവും, രണ്ട് സ്ക്രീൻ. നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഡബിൾ സ്ക്രീൻ ഉണ്ടാവും. ഒരു ഫോളിയം മെക്കാനിക്സ് ഒക്കെ ചിലപ്പം അതിൽ ചിലയിതങ്ങളിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇത് മറ്റേ നമ്മുടെ റീഡിങ്ങില്ല, റീഡിംഗ് പ്രപ്പേഴ്സ്, ഡിജിറ്റൽ റീഡിങ്, ഇ റീഡിങ് അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ബുക്ക്ലെറ്റ് പോലത്തെ പി സി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇത് എന്താ പറയുക, നമുക്ക് വീഡിയോസ് വാച്ച് ചെയ്യാനും ലൈവ് ടി വിക്കായിട്ടും പ്ലേ മ്യൂസിക്കിനായിട്ടും എല്ലാത്തിനുമായിട്ടും നമ്മൾ യൂസ് ചെയ്യും. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലേറ്റ്സ്. സ്ലേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ടാബ്ലറ്റ് പോലെ തന്നെയാണ്, പക്ഷെ ടാബ്ലറ്റിന് നമുക്ക് പോർട്ടബിളായിട്ട് ഒരു കീബോർഡ് ഉണ്ടാവും. കീബോർഡ് കണക്ട് ചെയ്യാനും ഉള്ള സൗകര്യമുണ്ട്, കീബോർഡ് മൗസും കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. പക്ഷേ ഈ സ്ലേറ്റ്സിൽ അങ്ങനെ ഉണ്ടാവില്ല, ത്രൂ ഹാൻഡ് മാത്രമേ ഉള്ളൂ. അതായത് ടച്ച് സ്ക്രീൻ ഉള്ള ഒരു ഡിവൈസ്, അതിൽ നമുക്ക് വേറെ ഇൻപുട്ട് ഒന്നും കൊടുക്കാൻ പറ്റാത്ത, അതായത് നമ്മുടെ കീബോർഡ് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിവൈസിനെയാണ് നമ്മൾ സ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം മാർക്കറ്റിൽ പലതരം സ്ലേറ്റ്സ് ഉണ്ട്, ചില ഇതിൽ റയറായിട്ട് ചില ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ, നിങ്ങളിങ്ങനെ എഴുതി മൊബൈൽ ഫോൺ, ജസ്റ്റ് കുറച്ചും കൂടെ വലിയ സ്ക്രീനുള്ള മൊബൈൽ ഫോൺ, അത്രമാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ അടുത്തതെന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്. ഈ കൺവേർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ ടാബ് അല്ലെങ്കിൽ സ്ലേഡ്, ഈ ഒന്നെങ്കിൽ സ്ലേഡ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടാബായിട്ട് യൂസ് ലാപ്ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ലെനോവോന്റെ ഒക്കെ ചില മോഡലുകൾ നിങ്ങൾ കണ്ടില്ലേ, മടക്കാം ഓടിക്കാം എന്നൊക്കെ ഉള്ള അവസ്ഥയിലുള്ള. സോ അതാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കിപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വെച്ച് ലാപ്ടോപ്പ് പോലെ കീബോർഡും മൗസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇനി അതല്ല, ഇനിയിപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയിലോ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മടക്കി ഒരു സ്ലൈഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ടച്ച് കീബോർഡ് കൂടിയ കമ്പ്യൂട്ടേഴ്സ്, കൂടാതെ അതിനെ കൺവേർട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ തന്നെയാണ് ഈ കൺവേർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. കൂടാതെ ഇതിന് നല്ല പവർഫുൾ പ്രോസസ്സേഴ്സും നല്ല ആക്സസറീസൊക്കെ ഉണ്ടാവും. സോ അടുത്ത തരം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റയെ അത് ഡിജിറ്റൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുമായിരുന്നു.
അല്ലെ, സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷയിലോട്ട് അത് കൺവേർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ആ ഒരു മെത്തേഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിൽ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അനലോഗ് സിഗ്നൽസ്, അതായത് അനലോഗ് സിഗ്നൽസ് നിങ്ങൾക്കറിയാം, മറ്റേ ഗ്രാഫ് ബാർ ഒക്കെ ഉള്ള സാധനങ്ങൾ, അതായത് വോൾട്ട് കറണ്ട്, അതും നമുക്ക് ഇതിനെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു യൂസ് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ, നമ്മൾ ഈ നാസയിലും വലിയ വലിയ സയൻറ്റിഫിക് ഇതുള്ള സ്ഥലങ്ങളിലും ഒക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ചിലപ്പോൾ ഇപ്പം ഒരു ഇലക്ട്രിക് സിഗ്നൽ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഇൻപുട്ടായിട്ട് കിട്ടുന്നത്. സോ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത് എന്ന് പറയുന്നത് വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കാനും എടുക്കാനും കൊടുക്കാനും കഴിയും. അതായത് ബോത്ത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഫിസിക്കലി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന, ഇപ്പം അഖിൽ എന്ന് ഞാൻ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ സിഗ്നൽ ആയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. കൂടാതെ എനിക്ക് ഡിജിറ്റൽ സിഗ്നല് ഡയറക്റ്റ്ലി എനിക്ക് കൊടുക്കാനും സാധിക്കും, എന്നാലും അത് മനസ്സിലാവും. സോ അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സാണ് നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മൊബൈൽ ഡിവൈസസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ലാത്ത മനുഷ്യർ കുറവാണ് അല്ലേ. സോ ഈ മൊബൈൽ ഡിവൈസസ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് എന്ന് വിളിക്കും, അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ വലുപ്പം കുറഞ്ഞ് 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 വന്നാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ മൊബൈൽ ഡിവൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, മൊബൈലിനെ കുറിച്ച് ഒരു ഫാക്റ്റ് എന്ന് വെച്ചാൽ, പണ്ട് അപ്പോളോ 11 യൂസ് ചെയ്ത സിസ്റ്റംസ് അതിനെക്കാട്ടിയും പവർഫുള്ളാണ് നിങ്ങളുടെ ഇന്നത്തെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഡിവൈസസ്. സോ നിങ്ങൾക്ക് ആലോചിക്കാം, ഒരു 4GB റാമും ഒക്കെയുള്ള ഒരു ഡിവൈസിൽ അന്ന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് അല്ലേ. കൂടാതെ നിങ്ങൾക്കറിയോ 1983 ആദ്യത്തെ മൊബൈൽ ഫോൺ എന്ന് പോർട്ടബിൾ മൊബൈൽ ഫോൺ വിറ്റഴിച്ചത് എത്രയാണ്? $4,000. ഇന്ന് നമുക്ക് $4,000 എന്ന് പറയുന്നത് ഏകദേശം ഇന്നത്തെ നമുക്കിടെ ഒരു 300,000 രൂപേൻ്റെ അടുത്ത് വരും. സോ അന്ന് അത്രയും നല്ല വിലയുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ആപ്പിൾ മൊബൈൽ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ മുമ്പനായി നിൽക്കുന്നതാണ് ആപ്പിൾ സാംസങ് അതിൽ ആപ്പിൾ 2018 ഒരു ദിവസം 500,000 ഫോണുകളെ വരെ വിറ്റഴിച്ചു എന്നാണ് കണക്ക്. അതായത് 2018 ഒരു ദിവസം ഏകദേശം പെർ ഡേ 500,000 ഫോൺ വരെ നമ്മുടെ വേൾഡ് വൈഡിൽ ആപ്പിൾ സോൾവ് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫോണിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഫോൺ യൂസ് ചെയ്യൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ജപ്പാൻകാരാണ്. അപ്പം അവരുടെ ഫോൺ എല്ലാവരും എന്താ പറയുക, വാട്ടർ പ്രൂഫാണ്. അതിൻ്റെ ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ, ഈ ഫോണിൽ കൂടുതൽ ബാക്ടീരിയകൾ തങ്ങി നിൽക്കുന്നതാണ് പറയുന്നത്. കാരണം നമുക്ക് ഇന്ന് നമ്മൾ ബാക്ടീരിയ കേൾക്കുമ്പോൾ തന്നെ പേടിയുണ്ടാവും. കാരണം ആ ഒരു ബാക്ടീരിയ കാരണമല്ലോ നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ് വരെ എത്തിയത്. സോ ഫോണുകൾ എപ്പോഴും കഴുകി വൃത്തിയാക്കുന്നുള്ളത് അവരുടെ ഒരു ചെറിയൊരു ശീലമായിരുന്നു, ചെറിയൊരു ഹെൽത്ത് ടിപ്പൊക്കെ ആയിരുന്നു അവരുടെ. സോ ഇതൊക്കെയാണ് മൊബൈലിൻ്റെ ഒരു ചെറിയ ചെറിയ ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഫോൺ എന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പലതാണ്. അതായത് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, മൊബൈൽ കമ്പ്യൂട്ടർ ആയിട്ട് യൂസ് ചെയ്യാം, ഗ്രാഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാം, പോർട്ടബിൾ റീഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പേജർ ആയിട്ട് യൂസ് ചെയ്യാം. ഈ മൊബൈൽ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു കോൾ എടുക്കുക, മെസ്സേജ് അയക്കുക, വാട്സപ്പ് അയക്കുക, യൂട്യൂബ് കയറുക, അങ്ങനത്തെ ആ കോൺസെപ്റ്റ് എന്ന് പറയും. നിങ്ങളെങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കും, മൊബൈൽ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ഡിവൈസ് ആണ്, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി വെച്ച് ബിൽഡ് ചെയ്ത ഒരു ഹാൻഡ് ഡിവൈസാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്കത് ബിൽഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആർമിക്കാരുടെ കയ്യിലൊക്കെ ഫോണുകളുണ്ട്, ടച്ച് സ്ക്രീനുള്ള ഫോണുകൾ എന്ന് പറഞ്ഞ ഫോണുണ്ട്. അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്രം യൂസ് ചെയ്യുന്നത്, ക്യാമറയോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത ഫോണുകൾ, ഡിജിറ്റലി ട്രേസബിൾ അല്ലാത്ത ഫോണുകൾ. കാരണം നമുക്കറിയാം നമ്മൾ ഇപ്പം ഒരാളോട് കോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അയാൾ ഇൻഫർമേഷൻ എയറിലൂടെ പാസ് ചെയ്യണം. സോ ആ ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരു ഹാക്കർക്ക് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പോകും. അതായത് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരാൾ സംസാരിക്കുന്ന വേറൊരാൾക്ക് കേൾക്കാൻ പറ്റും. സോ അങ്ങനെ കൺവേർട്ട് ആവാതെ ഇപ്പം നമ്മൾ മൊബൈലിൽ നിന്ന് തന്നെ ഒരു സിങ്ക്രണൈസേഷൻ മെത്തേഡ്, ഒരു കോഡൊക്കെ വെച്ച് ഡീ കോഡ് ചെയ്തിട്ട് അയക്കുന്ന ഫോണുകളും ഇന്നും ഉണ്ട്, മിലിറ്ററി യൂസൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അയക്കുന്ന ഫോൺ കോൾസ് ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതി. സോ ഇതൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ.